गुड इवनिंग गाइस। सो वी आर हियर विद अ स्पेशल गेस्ट टुडे। हेलो गाइस, हेलो, गुड इवनिंग। होप यू ऑल हैड अ ग्रेट वीकेंड। टुडे इज अ Friday evening, and hey guys, hello, हेलो मिस्टर अंशात, गुड इवनिंग। हाय गौतम, गुड इवनिंग टू ऑल। गुड इवनिंग, अ वार्म वेलकम फ्रॉम लक्ष्य। हाउ आर यू? എങ്ങനെ പോകുന്നു? സൂപ്പർ സൂപ്പർ ആയിട്ട് പോകുന്നു ഗൗതം, എങ്ങനെ പോകുന്നു? സുഖായി പോകുന്നു, സുഖായി സുഖായി പോകുന്നു. ഫോർ ഓൾ ആർ വ്യൂവേഴ്സ് റൈറ്റ് നൗ, ഞാൻ ഗൗതമത്തിന്റെ ഫേസ് കാണുന്നു. ഫസ്റ്റ് ആൾ, യാ, ഐ തിങ്ക് നമ്മൾ കോവിഡിന് മുന്നേ ആയിരുന്നു ഫൈനലി he has his own financial services business wherein you know namukku endeyalum trading ne kurichu endeyalum kurichu every day I wake up njan aadyam nokkuna enikku vella onnum investment angane interesting onnum illengilum njan rinshadinte story aanu nokkuna ella avasam ipos indeyum kaiyna week ilte best performing ipos indeyum. So you are very interested in financial services, le? Yes, and oru dream aanu oru financial freedom nalla adu nammal kashtapettu undakuna hard earned money നമുക്കും വേണ്ടി വർക്ക് ചെയ്യുന്ന സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, അത് ആ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് പാസ് ചെയ്യാന്നുള്ളത് ഒരു ഡ്രീം ആണ്. ഇപ്പൊ കറന്റ്ലി ഞാൻ കോട്ടയ്ക്കലും കോഴിക്കോടായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, സി എ പ്രാക്ടീസ് ചെയ്യുന്നു. ഗ്രാജുവലി അതിലേക്ക് മൂവ് ചെയ്യണമെന്നാണ് ഒരു ആഗ്രഹം. എനിക്ക് പക്ഷെ ഒരു കാര്യം, ഞാൻ ഷർണിൽ കാണുന്നത്, എനിക്ക് വേറെയും കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഹു ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറീസ് ഇടുന്ന ഐ പി ഒസിന്റെ സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞിട്ട്. ബട്ട് എനിക്ക് റിൻഷാറിനായിട്ട് ഒരു വലിയ ഡിഫറൻസ് കാണുന്നത്, യു ആർ അറ്റ് ഇറ്റ് എവറി വീക്ക്, every day, every news that comes out, I see IPO subscriptions from your status, which is actually the IPO newspaper status aayirikkunnavillana contact la. So great, hats off to you. And enne onnu practice okke nannayittu povunu ippa pick up aayi varunnundu, ippa start cheyidittu 1.5 undu pick up aayi varunnundu. Pinne munna mattulla adakkonu namukku nalla reethiyil support aanu, കാലിക്കറ്റുള്ള സീനിയേഴ്സ് ആയാലും അവരുടെ സപ്പോർട്ടുകളിലായാലും നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ടാണ്. ഞാൻ കാരണം ഞാൻ ആർട്ടിക്കൽഷിപ്പ് ചെയ്തത് ബാംഗ്ലൂരാണല്ലോ, അവിടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് ഇഷ്യൂ നല്ല രീതിയിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ വർക്കുമായിട്ട് എന്റെ ഡിഫറെന്റ് ആണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പം കാലിക്കറ്റുള്ള അപ്പം ജംഷേദ് സാറ്, ജലിൽ സാറ്, ഒത്തിരി ഒത്തിരി സി എസ് ഒക്കെ നമുക്ക് ഏത് ഡൗട്ടിന് എപ്പം വിളിച്ചു കഴിഞ്ഞാലും ക്ലാരിഫൈ ചെയ്തു തരും. ഞാനിവിടെ നിന്ന് സംസാരിക്കാനും കാരണം എന്റെ പേരൻസ് ആണ്, എന്റെ സിസ്റ്റേഴ്സ് ആണ്, എസ്പെഷ്യലി എന്റെ ഉമ്മ. കാരണം വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിലെത്തി, ഈ നിലയിൽ ഇവിടെ എത്തിയിട്ടല്ലേ. അതിൽ നല്ല രീതിയിൽ നമുക്കൊപ്പം കട്ട സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലക്ഷ്യയുടെ ഫൗണ്ടേഴ്സ് ആയ അതീഷേട്ടനും മോറലേട്ടനും, ഞാൻ സി എ ഇന്റർ പഠിക്കുന്ന സമയത്ത് അതീഷേട്ടൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ, ഫിനാൻഷ്യലി ആയിട്ടും അതുപോലെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനുള്ള അവൈലബിലിറ്റി ഒക്കെ തന്നിട്ടുണ്ട്. സോ ഐ ആം വെരി മച്ച് താങ്ക്ഫുൾ ടു ദം. അതുപോലെ എന്റെ നല്ല സുഹൃത്തുക്കള്, സുഹൃത്തായ സുഹൃത്തുക്കളായ അലി, ജുനൈദ്, റാഷിദ്, ഷിബിർ, അബ്ബാസ്, അങ്ങനെ കുറച്ച് പേര്. എനിവേ, നമുക്ക് ഐ തിങ്ക് നമുക്ക് സംസാരിച്ച് പോകും, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. സോ നമ്മള് വന്നിരുന്ന, എനിക്ക് തോന്നുന്നു റിൻഷാദ്, സി എ റിൻഷാദ്, നമ്മള് സി എ ആവുന്നതിനെക്കാട്ടും മുന്നേ ഐ തിങ്ക് യു ഹാഡ് എ ടഫ് ടൈം അല്ലെ? ഫൗണ്ടേഷൻസ് ആണെങ്കിലും ഇന്റർ ആണെങ്കിലും ഫൈനൽസ് ആണെങ്കിലും നമ്മളിപ്പോ ഫൗണ്ടേഷൻ ക്യാമ്പ് ദാനിഷ്, ഐ ആം ഹാപ്പി ടു
അദ്ദേഹം ഡയറക്റ്റ് നമുക്ക് ഡിസ്കസ്. ഇൻഷാദ് എങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ എപ്പോഴും നമ്മളും സജസ്റ്റ് ചെയ്യാറ് നമുക്കും സജഷൻസ് തരാറുണ്ട്. കറക്റ്റ് കറക്റ്റ്, എല്ലാം ഒരു ടീം വർക്ക് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ ഒരു ഫൗണ്ടേഷൻ ക്യാമ്പ് അന്ന് നടത്തിയ സമയത്താണെങ്കിൽ, ഇഫ് യു റിമെമ്പർ, ഐ വാസ് സ്പെൽ ബൗണ്ട് ബൈ വാട്ട് യു ഹാഡ് ടു യു നോ ടെൽ ടു ദി സ്റ്റുഡൻസ്. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പോയിന്റ്സ് എല്ലാം വളരെ ക്രിസ്പും വളരെ ക്ലിയറും ആയിരുന്നു. യു ഹാഡ് എ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ഹൗ എ സ്റ്റുഡന്റ് ഷുഡ് ആക്ച്വലി അറ്റംപ്റ്റ് ദി എക്സാംസ്. അപ്പോ നമുക്ക് അതിനെ കുറിച്ച് ഇന്നൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? വാട്ട് വിൽ യുവർ വേർഡ്സ് ബി? കാരണം ഇപ്പൊ സി എ ഒരു സ്റ്റുഡന്റ്, സി എ സ്റ്റുഡന്റ് പറയുകയാണെങ്കിൽ, യു നോ, നമ്മുടെ കോവിഡ് വന്നു, ആ സമയത്ത് ഐ സി ഐ എക്സാംസ് മാറ്റി വെക്കുകയോ ഇല്ലേ, ഒന്നും ഒരു 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 പിക്ചറും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ കുറെ മെന്റൽ സ്ട്രെസ്സിലൂടെയും പോയ കുട്ടികളാണ് ഇപ്പോ വീണ്ടും എക്സാംസ് എഴുതുന്നത്. ഇനിയിപ്പോ നെക്സ്റ്റ് മേ അറ്റംപ്റ്റ്, ഇപ്പോഴാണ് ഒന്ന് നോർമലൈസ് ആയി വന്ന് മേ അറ്റംപ്റ്റിന് എക്സാംസ് എഴുതുന്നു. ഇപ്പൊ മേ അറ്റംപ്റ്റിന് ചെയ്യുന്ന കുട്ടികളോട് റിൻഷാദ് ബ്രോന് ഫ്രം എക്സ്പീരിയൻസ് വാട്ട് യു ഹാവ് ടു ഷെയർ വിത്ത് ദം? ലെറ്റ്സ് സീ. ഫസ്റ്റ് ഓഫ് ഓൾ കൗതംബ, എനിക്ക് മനസ്സിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് ചെയ്തു, അതുകൊണ്ട് ഒരാൾക്ക് ഒരാൾക്ക് ഉപകാരം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഇന്ന് ഈവൻ ടുഡേ എനിക്ക് ഒരു മെസ്സേജ് വന്നു, ഒരു കുട്ടി ഒരു മെസ്സേജ് അയച്ചു, സാറ് ഞാൻ ഒന്ന് കിറ്റ് ചെയ്യാൻ പോവായിരുന്നു, സാറ് വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, സി എ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് സി എ സക്സസ് ആയ ആളുകൾ മന്ത്രാസ് എന്ന് പറയുന്നത്, സി എ സക്സസ് മന്ത്രാസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. അപ്പൊ ആ കുട്ടി പറയുന്നത്, ഞാൻ ക്വിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് സിയെ, സാറെ വീഡിയോ കണ്ടതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്, താങ്ക് യു സോ മച്ച് എന്നൊക്കെ കുറച്ച് പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി തോന്നി. കാരണം എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് യഥാർത്ഥ സക്സസ് എന്ന് പറയുന്നത്, നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹാപ്പിനെസ് കിട്ടുക, അതിൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളെ മെയിൻ ടോപ്പിക്കിലേക്ക്, അതായത് ഹൗ ടു പ്രിപ്പയർ സി എക്സാം എന്നുള്ള മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. അതും എനിക്ക് ഇന്ന് വന്ന ഒരു മെസ്സേജാണ്. ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, സാറേ ഈ സി എ കോഴ്സ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻസിന് ഉള്ളതാണോ എന്ന് വെച്ചിട്ട്. അപ്പം ഇപ്പോഴും ഒത്തിരി പേര് ബിലീവ് ചെയ്യുന്നുണ്ട്, പലർക്കും പലർക്കും ഇപ്പോഴും ഒരു ചെറിയൊരു ഒരു എന്താ പറയാ ഒരു ഒരു ഒബ്സ്റ്റക്കിൾ പോലെയാണ്. അയ്യോ, ഇത് എന്നെ കൊണ്ട് സാധിക്കുമോ, എനിക്ക് ഇതിനുള്ള ബുദ്ധി ഉണ്ടോ? അതൊരു അതൊരു മിത്താണ്. എന്താണ്, എന്ത് തോന്നുന്നു ഫ്രം യുവർ എക്സ്പീരിയൻസ്? ഓക്കെ, അത് ചിലപ്പം അവര് അങ്ങനെ വിശ്വസിക്കാൻ അങ്ങനെ പറയാൻ കാരണം അവർക്ക് ഉണ്ടായ സറൗണ്ടിങ്സ്, സറൗണ്ടിങ്സ് കിട്ടിയ ആളുകളെ ഒപ്പീനിയൻസ് ആയിരിക്കാം. ഞാനൊരു ഒരു എന്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള ഒരു സ്റ്റോറി ഷെയർ ചെയ്യാം. ഞാൻ സി എ ഫൈനല് പ്രിപ്പറേഷൻ നടത്തിയത് കോഴിക്കോടുള്ള കുറ്റിക്കാട് എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. അവിടെ ഒരു റൂം രണ്ടെടുത്തിട്ടായിരുന്നു, തൊട്ടടുത്ത ഒരു റൂമ് ഒരു തൊട്ടടുത്ത റൂമിലുണ്ടായിരുന്ന രണ്ടു പേര് ഫായിസ് ഉനൈസ് എന്ന് പറഞ്ഞിട്ട്, അതിൽ ഉനൈസ് എന്ന വ്യക്തി എന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ആയിട്ടുണ്ട്, ഭയങ്കര നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ആ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ സമയത്തും ഒരേ ലെവലിലല്ലേ നമ്മൾ പോവാ, ചില സമയത്ത് നമ്മൾ ഡൗൺ ആവും, ആ സമയത്ത് പിക്കപ്പ് ആവാൻ എന്നെ നല്ല സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റോറി ഞാൻ 2 മിനിറ്റോളം ഷെയർ ചെയ്യാം. അദ്ദേഹം 10th വരെ വളരെ വളരെ നല്ല രീതിയിൽ ഉഴപ്പനാണ്, കാര്യമായിട്ടൊന്നും പഠിക്കാറില്ല അദ്ദേഹം, വളരെ ഉഴപ്പൻ, ബിലോ ആവറേജ് എന്ന് തന്നെ പറയാം. 10th അദ്ദേഹം തട്ടിമുട്ടി പാസ്സായി, മലപ്പുറത്ത് ഒരു ചെറിയൊരു സ്കൂളിലായിരുന്നു. പക്ഷെ അദ്ദേഹം നല്ല നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കും, സ്റ്റേറ്റ് ലെവലിൽ വരെ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹയർ സെക്കൻഡറി അവിടുത്തെ നല്ല റെപ്യൂട്ടഡ് ആയ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. 10th ഇങ്ങനെ ഒരു ഒരു തട്ടിമുട്ടി പാസ്സായി, അങ്ങനെ അദ്ദേഹത്തിന് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ട് +2 നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അപ്പൊ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ 100% പാസ് പെർസെന്റേജാണ്, എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസും പാസ്സാവും. അപ്പം ഈ സ്പോർട്സ് കോട്ടയിൽ വന്ന സ്റ്റുഡൻസിനോട് അവരെപ്പോഴും പറയും, ടീച്ചേഴ്സ് പറയും, എടാ നല്ല രീതിയിൽ പഠിക്കണം, നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു റെപ്യൂട്ടേഷൻ ഉള്ളതാണ്, അത് കാത്ത് കൊണ്ടുപോകണം, കീപ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ ചരിത്രം തിരുത്തി, അദ്ദേഹം +2 ഫെയിൽഡായി. ഇനി എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ, അദ്ദേഹം ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്, സംസാരിക്കുമ്പോൾ തന്നെ ഫുള്ള് പോസിറ്റീവ് ആയിപ്പും, എന്താ പറയുക, നെവർ മൈൻഡ് ആയിട്ട് സംസാരിക്കാം. ഓക്കെ, അങ്ങനെ അദ്ദേഹം ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിഎലോട്ട് വരുന്നത്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അദ്ദേഹം +2 ഫെയിൽഡായി, സപ്ലിമെന്റ് ചെയ്ത് പാസ്സായി, അതിനുശേഷം സിഎലോട്ട് എൻറ്റർ ചെയ്തു. അദ്ദേഹം പഠനത്തിൽ വീക്കാണ്, അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. മറ്റു ഒരു സ്റ്റുഡൻസ് ഇപ്പൊ സാധാരണ നോർമൽ സ്റ്റുഡൻസ് ഒരു 5 മണിക്കൂർ പഠിക്കുമ്പോൾ അദ്ദേഹം 8 മണിക്കൂർ പഠിക്കണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം, ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടണമെന്നുള്ളത് നല്ലതായിട്ട് അറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലായിരുന്നു, അതായത് അദ്ദേഹം പഠിച്ചിട്ട് വേണം അദ്ദേഹത്തിന്റെ ചെലവ് കണ്ടെത്താൻ. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ രാത്രി കാലങ്ങളിൽ ജോബ് ചെയ്തിട്ടാണ് അദ്ദേഹം സർവ് ചെയ്തിട്ടുള്ളത്.
ഗൗതമിന് അറിയാം ആർട്ടിക്കൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റൈപ്പൻഡ് എന്നൊക്കെ പറയുന്നത് 2000 അല്ലെങ്കിൽ 2 കിലോ വ്യത്യാസത്തിലല്ലേ ഉണ്ടാവും കേരളത്തിൽ നിന്നൊക്കെ. അപ്പം നല്ല നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ ഫൈനൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫൈനലിൽ അദ്ദേഹം എനിക്ക് 2-3 തവണ ഫെയിലിയറിന് ശേഷമാണ് അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് അദ്ദേഹം കാരിയർ അക്കൗണ്ടിൽ ആയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ എന്താ പറയാ ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ബിലോ ആവറേജ് ആയി വന്ന ഒരു വ്യക്തിക്ക് എക്സ്ട്രാ ഓർഡിനറി കോഴ്സ് ആയ CA പാസ്സാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവൻ യൂണിവേഴ്സിറ്റി പറ്റുന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും പറ്റാവുന്നതാണ്. ഇപ്പൊ അദ്ദേഹം കറന്റ്ലി ദുബായിൽ ഒരു റെപ്യൂട്ടഡ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ടോപ്പിക് അല്ല, ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇപ്പോഴും ചില സ്റ്റുഡൻസ് വളരെ രീതിയിൽ ഡീമോട്ടിവേറ്റ് ആവാറുണ്ട്, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ആവാറുണ്ട്, ഇതിനൊന്നും ആവശ്യമില്ല എന്നൊക്കെ വേണ്ടി. ഇതുപോലത്തെ ഒരു സ്റ്റോറി തന്നെയായിരുന്നു നമ്മുടെ നമ്മുടെ കുറച്ച് നാൾ മുന്നേ അയൂബ് നസീർ എന്ന് പറഞ്ഞൊരു CA, ന്യൂലി മിന്റഡ് CA ഫ്രം ലക്ഷ്യ, ആളായിട്ടും നമ്മൾ ഇതൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മള് ബുദ്ധി ഉണ്ടോ ബുദ്ധി ഇല്ലേ എന്നല്ല, നമ്മള് ഹാർഡ് വർക്ക് ചെയ്യുന്നു, നമ്മൾ എത്ര ട്രൂ ആയിട്ടിരിക്കുന്നു, നമ്മൾ പഠിക്കുന്ന കോഴ്സിനോട് നമ്മൾ എത്ര ട്രൂ ആയിട്ടിരിക്കുന്നു, അതായിരിക്കും നമ്മുടെ ആക്ച്വലി CA ലൈഫിനെ ഉണ്ടാക്കുന്നത്. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ട്രൂ. എനിക്ക് അയ്യൂബിനെ ഭയങ്കരമായിട്ട് നേരിട്ട് അറിയാം. ഹീസ് എ വെരി ഹാർഡ് വർക്കർ, ഹി വർക്ക് സോ ഹാർഡ്. ആളും പറയുന്ന പോലെ ഫുട്ബോളിൽ ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു, ഭയങ്കര ഒരു വാസന ഉള്ള ആളായിരുന്നു. നമ്മുടെ ടീംസിൽ എല്ലാത്തിലും, നമ്മുടെ ലക്ഷ്യ ഫുട്ബോൾ ടീമിലത്തെ എല്ലാത്തിലും കളിച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് ദിസ് ഇസ് എ കോമൺ തീം വിത്ത് ഓൾ ദ CAs ദാറ്റ് വി ഹാവ്. ഹാർഡ് വർക്ക് ഇസ് എ കോമൺ തീം. അപ്പോ വെറും ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം നമുക്ക് എത്താൻ പറ്റില്ല. ഐ സ്റ്റിൽ ബിലീവ് ഹാർഡ് വർക്കിന്റെ ഒപ്പം നമുക്ക് പ്ലാനിങ്ങും ഇമ്പോർട്ടന്റ് ആണ്. ഹൗ യു ആക്ച്വലി ലുക്ക് അറ്റ് ദി എക്സാംസ്, ഹൗ യു അറ്റംപ്റ്റ് എക്സാംസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പോ റിൻഷാദ് ഭായ്, നമുക്ക് എങ്ങനെയായിരിക്കണം ഒരു കുട്ടി, ഇപ്പൊ ഫൗണ്ടേഷൻ ലെവലിൽ ഒരു കുട്ടി എങ്ങനെയായിരിക്കണം എക്സാംസ് നോക്കേണ്ടത്? ഇന്റർവ്യൂലുള്ള കുട്ടി എങ്ങനെയായിരിക്കണം? ഫൈനലുള്ള കുട്ടി? അതോ 3 പേർക്കും ഒരു പാറ്റേൺ ഉണ്ടോ എക്സാംസിനെ എങ്ങനെ നോക്കണം, എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം, അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന്? ഓക്കെ, നമുക്ക് എന്തായാലും ഇങ്ങനെ രീതിയിലെ ഡിസ്കഷൻ കൊണ്ടുപോകാം. നമ്മൾ കോമൺ ആയിട്ട് ഞാൻ എക്സാമിന് അപ്രോച്ച് ചെയ്ത രീതികൾ അതൊരു പോയിന്റ് വൈസ് ഡിസ്കസ് ചെയ്യാം. അതിപ്പോ ഫൗണ്ടേഷൻ ലെവലിൽ സ്റ്റുഡൻസ് ഫോളോ ചെയ്യാം, ഇന്നർ ആയാലും ഫൈനൽ ആയാലും ഫോളോ ചെയ്യാം. ഇനി എന്താ മാത്രല്ല, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 20-30 മിനിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം സ്പീഡായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്യാം, അതുപോലെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, എപ്പോഴും ചെയ്യാം. നോ ഇഷ്യൂ, ഹാപ്പി ടു ഹെൽപ്. ഫസ്റ്റ് ആയിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുഞ്ഞുനാൾ തൊട്ട് നമുക്ക് കേൾക്കുന്നതാണ് എക്സാം എക്സാം എന്ന് കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ ആണ്. നമുക്ക് ഇപ്പൊ എസ്പെഷ്യൽ CA എക്സാം ആകുമ്പോൾ ഒന്നും കൂടി ഹൈപ്പർ ടെൻഷൻ ആണ്. ഞാൻ മനസ്സിലാക്കുന്നത് CA എക്സാം ഇസ് ദി മാറ്റർ ഓഫ് കോൺഫിഡൻസ്, ഇറ്റ്സ് മോർ മാറ്റർ ഓഫ് കോൺഫിഡൻസ്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റും കൂടിയാണ് CA എക്സാം എന്ന് പറയുന്നത്. അതെനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായത് എന്റെ തന്നെ ഓൺ എക്സ്പീരിയൻസ് എന്ന് CA ഉണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പാസ്സാകണം എന്നുള്ള അതിയായ ഒരു ബേണിങ് ഡിസൈർ എന്നൊക്കെ നല്ല സംഭവം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. കാരണം ഞാൻ CA ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിലീവ് ചെയ്ത സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ബിലീഫ് ദാറ്റ് യു ഹോൾഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് യുവർ ജേണി വിൽ ഡിഫൈൻ യുവർ ഡെസ്റ്റിനി എന്നാണ്. എങ്ങനെങ്കിലും CA പാസ്സാകണം, അറ്റ് എനി കോസ്റ്റ്, എന്തൊക്കെ പ്രശ്നം വന്നാലും എങ്ങനെങ്കിലും പാസ്സാകണം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു 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 ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഫിനാൻഷ്യലി ആയാലും അതുവരെ വന്ന പഠിച്ചൊന്ന് ബാക്ക്ഗ്രൗണ്ട് ആയാലും നല്ല രീതിയിൽ സപ്പോർട്ടില്ല. അപ്പൊ ആ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ബേണിങ് ഡിസൈർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് IPCC ഇന്റർ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലിയർ ആയിരുന്നു. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫെയിലിയർ ആവാൻ ഉണ്ടായ റീസൺ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. ഞാൻ എപ്പോഴും ഓർക്കുന്ന ആ മൊമെന്റ് കോഴിക്കോട് JDT സ്കൂളിലാണ് ഞാൻ എക്സാം എഴുതിട്ടുണ്ടായിരുന്നത്. IPCC എന്താ പറയാ, വളരെ പേടിച്ച് കൈകാല് വിറച്ച് എക്സാം ആളിൽ ഇരുന്നിട്ടും ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് തന്നെ അവിടെ വാല്യൂ ഒബ്സർവർ ആയിട്ട് വന്ന ആളോട് വെള്ളം ചോദിക്കുന്നു. ഏകദേശം 1:40 ഞാൻ പറഞ്ഞു എനിക്ക് ബാത്റൂം ടോയ്ലറ്റ് യൂസ് ചെയ്യണം. എന്താ പറയാ, ടോട്ടലി ഔട്ട് ഓഫ് മൈൻഡ് ആയിരുന്നു പേടിച്ചിട്ട്. പ്രിപ്പറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. ഏകദേശം 95% സിലബസ് കവർ ചെയ്തിട്ടുണ്ട് അക്കൗണ്ട്സിൽ. ഫസ്റ്റ് എക്സാം അക്കൗണ്ട്സ് ആണ് ഇന്റർല ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു പ്രശ്നം കൊണ്ട്, അതായത് നമുക്ക് പേടി പാസ്സാകോ ഇല്ലേ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് IPCC ഫെയിലിയർ ആയത്. അതിൽ എനിക്ക് കിട്ടിയത് ഫെയിലിയർ ആയി. പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ മേക്കപ്പ് ചെയ്തു. അതായത്
സെക്കൻഡ് അറ്റംപ്റ്റില് ഞാൻ ഒന്ന് അനലൈസ് നോക്കി എന്താണ് എന്തുകൊണ്ടാണ് എനിക്ക് ഫെയിലിയർ ആകാൻ ഉണ്ടായ കാരണം, എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. അതിന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈ മിസ് എന്താ ലാക്ക് ഓഫ് കോൺഫിഡൻസ് തന്നെയാണ്. ഒന്നും കൂടി ഇപ്പൊ മുമ്പ് പഠിച്ച കാര്യം ഒന്നും കൂടി നല്ല രീതിയിൽ റിവിഷൻ ചെയ്തു, എക്സാമുകളിൽ വിത്ത് കോൺഫിഡൻസോടെ പോയി. എനിക്കറിയാം അക്കൗണ്ട്സ് എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ട് എനിക്ക് എന്തായാലും ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിരിക്കും. ഞാനിപ്പോ കോൺഫിഡന്റ് ആണ് കോൺഫിഡന്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഉള്ളിൽ നിന്ന് വരേണ്ട സാധനമാണ്. അതെ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പ്രിപ്പറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത് പ്ലാനിങ് ആണ്. അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് അറിയാം, പ്ലാനിങ് ടു ഫെയിൽ ഈസ് ഈക്വൽ ടു ഫെയിൽ ടു പ്ലാൻ. ഫെയിലിങ് ടു പ്ലാൻ, കറക്റ്റ്. ഐ റിമെമ്പർ. ഇവിടെ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ചാറ്റിലും കൊറേ ക്യാമ്പ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. സോ ഐ ബിലീവ് നായർ, അസർ ബിൻ മുഹമ്മദ്, എല്ലാരും നമ്മുടെ ക്യാമ്പ് ഫൗണ്ടേഷൻ ക്യാമ്പിലാണ് ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് അവർ ഐ പി സി സി എക്സാം റിസൾട്ട് വെയിറ്റ് ചെയ്യാണ്. ഐ തിങ്ക് ഒരാള് എക്സാം പോകുന്നു മെയ് 20 ആണല്ലോ. കറക്റ്റ്. To see them. Nalla contact and I believe you are still a mentor to all of them. Yeah. Yes, yes. Appo okay. Nammada first point, everybody should be confident in their approach to an exam. Right? Exactly. Pinna planning irikkunnu. Appo May 21 la exam ezhuthan povunna oru vyakthi ennu parayunnu. Appo no mass change endu. Ippo adhe etti nilkkunna stage ennu parayunna class attend cheyittundavo. Pinna syllabus endha nu arayam. Ibbe angotte ee 2 month le എക്സാക്ട് ഓരോ ഡേയും ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക, നമ്മൾ പാസ്സാകാനാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. റാങ്ക് അടിക്കൽ ഒക്കെ സെക്കൻഡ് ആക്കി വെക്കാം, പാസ്സാകലാണല്ലോ. അപ്പൊ പാസ്സാകാൻ വേണ്ടത് ഇപ്പൊ 200 മാർക്സ്. ഞാൻ ഒരു കോമൺ ആയിട്ട് പറയുന്നത് 200 മാർക്സ്. 200 മാർക്സ് ഔട്ട് ഓഫ് എല്ലാ സബ്ജക്റ്റിനും 40 കിട്ടുന്നത് നമുക്ക്. അപ്പൊ ഞാൻ ഇപ്പം ഫസ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാം, രണ്ട് സബ്ജക്ട് കോറാക്കി വെക്കും, രണ്ട് സബ്ജക്റ്റിന് കോറാക്കി വെക്കും. അതായത് അതിൽ എന്ത് വന്നാലും എനിക്ക് എക്സംഷൻ കിട്ടണം. ഞാൻ പ്ലാനിങ്ങിന് മുമ്പ് ഞാൻ വെക്കുന്ന സ്റ്റെപ്സ്, കാരണം അതിനനുസരിച്ച് എനിക്ക് ടൈം അലോക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ ഫൈനലില് ഞാൻ ടൈം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് സബ്ജക്ട് ഫേവറേറ്റ് ആക്കി വെക്കും, അത് FR അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റും. അപ്പൊ ഈ രണ്ട് സബ്ജക്റ്റ് എനിക്ക് എന്ത് വന്നാലും 55 to 65 ഈ റേഞ്ചിൽ എനിക്ക് കിട്ടണം. കാരണം കിട്ടിയാൽ മാത്രമേ എനിക്ക് ആഗ്രിഗേറ്റ് 200 കിട്ടുള്ളൂ, പ്ലസ് ആവുള്ളൂ. എക്സാക്ട്ലി. പിന്നെ ബാക്കിയുള്ള രണ്ട് സബ്ജക്റ്റ് ആയാലും ലോയും അതുപോലെ ഓഡിറ്റിംഗ് ആയാലും 40, 45 to 55 ആ റേഞ്ചിൽ എനിക്ക് കിട്ടണം. സോ അതനുസരിച്ചായാലും ഞാൻ ടൈം അലോക്കേഷൻ ചെയ്യാം. കാരണം ഫസ്റ്റില് എന്റെ സി എഫ് ആണ് ഫസ്റ്റില് പറ്റിയൊരു അബദ്ധമാണ്, നമ്മൾ കുറെ ഇങ്ങനെ പഠിച്ചു പോകും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അശോ ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇത് ഇവിടെ പഠിക്കേണ്ടതല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ്. നമുക്ക് എക്സാക്ട്ലി ഒരു 7 habits ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന ബുക്സിൽ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ബിഗിനിങ് വിത്ത് എൻഡ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് എക്സാക്ട്ലി എന്താണോ വേണ്ടത് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിപ്പോ റിൻഷാദ് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു, നമ്മള് ഒരു സബ്ജക്ട് ഇത്ര മണിക്കൂർ പഠിക്കണം, ഒരു സബ്ജക്ട് ഇത്ര മണിക്കൂർ പഠിക്കണം എന്ന് വെച്ചല്ല പ്ലാൻ ചെയ്യേണ്ടത്. ഒരു സബ്ജക്ടിൽ നമുക്ക് എത്ര മാർക്സ് വേണോ അതിന് അനുസരിച്ചായിരിക്കണം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് പ്ലാൻ ചെയ്യേണ്ടത്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സബ്ജക്റ്റില് എനിക്ക് എന്തോ 60 കടക്കണം. സോ 60 കടക്കണം എന്ന് ഞാൻ എന്തെല്ലാം കവർ ചെയ്യണം, അത് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, തരുൺ സാറെ ക്ലാസ് ആയിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലക്ഷ്യം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ICIയുടെ മെറ്റീരിയൽ ആയിരുന്നു ഞാൻ പിന്നെ എക്സ്ട്രാ ചെയ്ത. അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്തത് ക്ലാസ് അറ്റൻഡ് ചെയ്തു, അതിലെ പ്രോബ്ലംസ് നല്ല രീതിയിൽ കോൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കി, അതിനുശേഷം അഡീഷണൽ ആയിട്ട് ICIയുടെ ബാക്കിയുള്ള പ്രോബ്ലം ചെയ്തു. സോ പിന്നെ അതിനുശേഷം പാസ്റ്റ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ എക്സംഷൻ അടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 10 attempts പാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്. അതായത് ICIയുടെ വെബ്സൈറ്റ് പോയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് അവര് അതായത് ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് എക്സാമിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്ന ആ രീതിയിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ RTP മോക്ക് ടെസ്റ്റ്. സി നമ്മളിവിടെ നല്ല ശ്രദ്ധിക്കണം, കാരണം നമുക്ക് CS CA ഒരു ടഫ്നെസ് വരുന്നത് ഷോർട്ട് ടൈമിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, ശരിയല്ല?
അവിടെ അപ്പൊ നമ്മൾ ആ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നല്ല രീതി എങ്ങനെ വോളിയം ഓഫ് സി നമ്മുടെ വോളിയം ആണ് സിലബസിന്റെ വോളിയം ആണ് അതിന്റെ ഏറ്റവും വലിയ ഓപ്ഷൻ. അപ്പം ഞാൻ എനിക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ എക്സംഷൻ വേണ്ടത് കൊണ്ട് ഞാൻ വാസ്റ്റ് ആയിട്ട് പഠിച്ചു, ഐ മീൻ ഓൾ ഏരിയ ഞാൻ ആ സബ്ജക്ട് എക്സ്പേർട്ട് ആവാൻ ഞാൻ ശ്രമിച്ചു. ബാക്കിയുള്ള അടുത്തൊരു സബ്ജക്ട് ആയ എന്റെ കുറച്ച് വീക്ക് സബ്ജക്ട് ആയ ഓഡിറ്റിംഗ്, അതിൽ എനിക്ക് ഏകദേശം ഓഡിറ്റിംഗിൽ ഏകദേശം 20 to 25 ചാപ്റ്റേഴ്സ് ഉണ്ട് ആ സമയത്ത്. ഇപ്പം 17 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് ഓഡിറ്റിംഗ് ഓഡിറ്റിംഗില്. അതെ, ആ 20 to 25 ചാപ്റ്റേഴ്സ് ഞാൻ മുഴുവൻ പഠിക്കാൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് 10 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം, അതിൽ മുഴുവൻ ആർടിപി ചെയ്യാം, മോക്ക് ടെസ്റ്റ്, ദാറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്, റൈറ്റ്? അപ്പം തിയറി സബ്ജക്ട്, അപ്പൊ ഞാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തു ഇവിടെ. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് അടുത്തതിൽ പറയുന്ന അടുത്ത സ്റ്റെപ്സിൽ പറയുന്നുണ്ട്, അതിനനുസരിച്ച് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നെ ഷോർട്ട് ഇത്രയും നമ്മളിപ്പോ ഒരു 5 മിനിറ്റ് സംസാരിച്ച ഷോർട്ട് ഇത്രയാണ്, നമുക്ക് എങ്ങനെയാണ് സ്കോർ ചെയ്യേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, പ്ലാൻ സെറ്റ് ആക്കാം. ഓക്കെ, പ്ലാനില് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, സെക്കൻഡ് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോ ഒന്ന് ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷൻ ബുക്സ് വായിച്ചിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് വൻ സെറ്റപ്പിൽ പ്ലാൻ ചെയ്യരുത്. ഞാൻ ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് 12 മണിക്കൂർ പഠിക്കും, രാവിലെ 8 മണി തൊട്ട് 10 മണി വരെ ഇന്ന സബ്ജക്ട്, അതിനുശേഷം ഇത്ര ബ്രേക്ക്, അങ്ങനെ ഒരു ഒരു 3 ദിവസം ഫോളോ ചെയ്തു, അല്ലെങ്കിൽ മാക്സിമം ഒരു 1 വീക്ക്. ആ അതിനപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക്, ബ്രേക്ക് ആയി. അതെ, മൈൻഡും ബോഡിയും ഒരേ സമയത്ത് റെസ്റ്റ് ചെയ്താലേ നമുക്ക് അതിനുള്ള വർക്കും ചെയ്യാൻ പറ്റൂ. എക്സാക്ട്ലി എക്സാക്ട്ലി. ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം തീരെ പഠിക്കാത്ത ഒരാളാണ്, നാളെ മുതൽ ഞാൻ ഒരു 4 മണിക്കൂർ പഠിക്കും, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാഴ്ച കൊണ്ട് പോയി നോക്കാം, ഒന്ന് വാല്യൂ ചെയ്ത് ഒന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് 4 hours കൊണ്ടുപോയിട്ടുണ്ട്, ഇനി 4 hours നല്ല 5 ആക്കാം, 5 അല്ലെങ്കിൽ 6, 7, 8, 9, 10 അങ്ങനെ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്ത് വരാം. അതാകുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി അത് ഭയങ്കര ഓൾമോസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. അതെ അതെ അതെ, അതിപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആകുന്ന സമയത്ത് അത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പ്ലാനിംഗ് സമയത്ത്. സോ പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും ഇഗ്നോർ ചെയ്ത് വരുന്നോട്ട് വെച്ച് വരട്ടെ എന്ന് പറഞ്ഞാണ് മുന്നോട്ട് പോകരുത്. എക്സാക്ട്ലി പ്ലാൻ ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് അടുത്തൊരു പോയിന്റ് ആയിട്ട് പറയുന്ന, നേരത്തെ പറഞ്ഞല്ലോ ഞാന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എല്ലാ ടോപ്പിക്കും പഠിച്ചു, ഒരുവിധം മെജോറിറ്റി ടോപ്പിക് കവർ ചെയ്തു. ഓഡിറ്റിംഗിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് ആൻഡ് ഓഡിറ്റിംഗും അതുപോലെ കമ്പനീസ് ആക്ട്, അങ്ങനെ വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബോധം ഞാൻ അതിൽ ആ കവർ ചെയ്ത ടോപ്പിക്കിൽ എക്സ്പെർട്ട് ആവാൻ ശ്രമിച്ചു. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തു, ആർടിപി ചെയ്തു, മോക്ക് ടെസ്റ്റ്, അതായത് മാക്സിമം നോളജ് ആ ഒരു പോർഷൻസിൽ ഉണ്ടാക്കി. ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല, റെക്കമെൻഡ് ചെയ്യുന്നില്ല, കുറച്ച് റിസ്കി ആണ്, ബട്ട് നമുക്ക് ചില മൊമെന്റിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ സഹായിക്കും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് നമുക്ക് ആ സബ്ജക്റ്റിൽ എന്ത് വന്നാലും 40 to 45 സ്കോർ ചെയ്യാൻ പറ്റും. മാർക്ക് ഷീറ്റ് എടുത്ത് നോക്കിയാൽ കാണാം, എനിക്ക് SFM-ലും FR-ലും എനിക്ക് കിട്ടിയത് എക്സംഷന്റെ റേഞ്ചിലാണ്. ഹോർട്ടിംഗ് ഹോർട്ടിംഗ് 40 ആണ് എനിക്ക് വന്നത്. അത് ഈ ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനിങ് ആണ്. ഇനി നമ്മുടെ കയ്യിൽ 6 months ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് കവർ ചെയ്യാം, അതിനുശേഷം കുറച്ച് ഇമ്പോർട്ടന്റ് ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ട് 100% അല്ലെങ്കിൽ 95% ഒക്കെ ആയിട്ട് സിലബസ് കവർ ചെയ്യാം. 95 എന്ന് പറഞ്ഞാൽ 100% സിലബസ് കവറിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. മനസ്സിലാക്കുന്നത്. അതെ അതെ. പിന്നെ ഒരു കാര്യം കൂടെ റിമെമ്പർ ചെയ്യുക, അപ്പം നമ്മുടെ ഫൗണ്ടേഷൻ ലെവലിലും IPCC ലെവൽ, CA ഇന്റർ ലെവലും CA ഫൈനൽ ലെവലും എക്സ്പെക്ട് ചെയ്യുന്ന നോളജ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്ട് ചെയ്യുന്ന നോളജ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഫൗണ്ടേഷൻ ലെവൽ ബേസിക് നോളജ് മതി, സോ അതിനനുസരിച്ച് നമ്മൾ അവിടെ പ്രസന്റ് ചെയ്താൽ മതി, അതിനനുസരിച്ച് നമ്മൾ പഠിച്ചാൽ മതി. IPCC ലെവലിൽ നമുക്ക് വേണ്ട വർക്കിംഗ് നോളജ് ആണ്, നേരെ മറിച്ച് ഫൈനലിൽ വേണ്ട അഡ്വാൻസ് നോളജ് ആണ്. മനസ്സിലായി? അത് ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മളെ ആ ടോപ്പിക്കിൽ എക്സ്പേർട്ട് ആവണമെന്ന് ഉദ്ദേശിക്കുന്നു. ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഇതായിട്ട് പറയാം, അതായത് ഇപ്പം നമ്മൾ CA ഇന്റർ ഓഡിറ്റിംഗ് പഠിക്കുന്നുണ്ട്, അവിടെ SA 200 പഠിക്കുന്നുണ്ട്, CA ഫൈനലിലും SA 200 പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ രണ്ട് ഗുഡ് ക്വസ്റ്റ്യൻ. ആ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്ന അത് ആ SA 200 ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാല്
ഒരു വർക്കിംഗ് നോളജ് ആണ്, എസ് എ 200 വർക്കിംഗ് നോളജ് ആണ് അവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് അദ്ദേഹത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നത് ആ ക്വസ്റ്റ്യന്റെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള മാർക്ക് കിട്ടും. ഫൈനലിൽ ചോദിക്കാന്ന് എക്സാക്ട് എന്താണോ ചോദിച്ചത് ടു ദി പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്ട് ചെയ്യുന്ന അഡ്വാൻസ് നോളജ് അല്ലെങ്കിൽ എക്സ്പെർട്ട് നോളജ് ആണ് ഓരോ ടോപ്പിക്കും. പിന്നെ അത് പറയാൻ നമ്മളെ പ്രിപ്പറേഷനിൽ മാറ്റം വരുത്തണം. അതെ അതെ അതെ, ബിസിനസ് ലെവലിൽ സ്റ്റുഡന്റ് ഒരുപാട് കാർഡ് കയറി പോകേണ്ട ആവശ്യമില്ല, അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ, അപ്പം നമ്മള് റിമെമ്പർ ചെയ്യേണ്ട പോയിന്റ് എന്താ വെച്ചാൽ, വൈറ്റൽ ഫ്യൂ, അതായത് ഒരു പാരറ്റോ പ്രിൻസിപ്പിൾ ഉണ്ട്. നമ്മള് ചെയ്യുന്ന ടോട്ടൽ ആക്ടിവിറ്റിയുടെ 80% ഔട്ട്കം കിട്ടാൻ നമുക്ക് 20% ആക്ടിവിറ്റി എന്നാണ്. അപ്പൊ അത് സ്ക്വയർലി അപ്ലിക്കബിൾ ആണ് നമ്മുടെ സി എ സിലബസിലും. നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഫസ്റ്റിലെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, പിന്നെ നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട ഒരു ഫോർത്ത് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം, ഇതൊക്കെ സ്റ്റുഡൻസിന് അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ അവർ ഇഗ്നോർ ചെയ്യും, ഇതൊക്കെ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇഗ്നോർ ചെയ്യും. സമ്മറി നോട്ട് പ്രിപ്പയർ ചെയ്യാം, കാരണം സമ്മറി നോട്ട് പ്രിപ്പയർ ചെയ്യാം, നമുക്ക് അറിയുന്നതാണ്, പക്ഷെ ഒട്ടുമിക്ക സ്റ്റുഡൻസ് ഇഗ്നോർ ചെയ്യും. ഞാൻ ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്ന സമയത്ത് സുജയ്ക്ക എന്ന് പറഞ്ഞ സി എഫ് ഫൈനലില് ഫസ്റ്റ് റാങ്ക് കിട്ടിയ വ്യക്തിയാണ് സുജയ്ക്ക, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു അഡ്വൈസ് ആണ് അദ്ദേഹം, ഞാൻ ചോദിച്ചു സാറേ സാർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാനുണ്ടായ ഒരു ബിഗസ്റ്റ് റീസൺ എന്താണെന്നല്ല, സാർക്കൊരു പ്രത്യേകത കൂടി ഉണ്ട്, ഫസ്റ്റിലെ രണ്ട് അറ്റംപ്റ്റ് ഫെയിലിയർ ആണ്, ഫസ്റ്റിലെ രണ്ട് അറ്റംപ്റ്റ് ഫെയിലിയർ ആയിട്ടാണ് അദ്ദേഹത്തിന് സി എഫ് ഫൈനലിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത്. നോക്കിയേ, അപ്പൊ അദ്ദേഹം പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചുകഴിഞ്ഞാല് അദ്ദേഹം എല്ലാ സബ്ജക്റ്റിനും സമ്മറി നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ് നമുക്ക്, കാരണം ഇത്രയും വലിയ ഹട്ടിയിലുള്ള ഒരുപാട്, ഇപ്പം നേരത്തെ പറഞ്ഞ ഓഡിറ്റിംഗ് 25 ചാപ്റ്റേഴ്സിലെ ഓഡിറ്റിങ്ങിന് നമുക്ക് ഒരു 50 pages കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഡേ ബിഫോർ എക്സാമില് നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ആണ്. ഈ ഒന്ന് നമ്മള് എക്സാം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഡേ ബിഫോർ എക്സാമിൽ നമ്മൾ എന്തെല്ലാം റീഡ് ചെയ്തു അത് പെട്ടെന്ന് നമുക്ക് മൈൻഡിലേക്ക് സ്ട്രൈക്ക് ചെയ്യും. അപ്പം സമ്മറി നോട്ട് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈസിയാണ്. അതും എനിക്ക് തോന്നുന്നു സമ്മറി നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മുന്നത്തെ പോയിന്റ് പോലെ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, അതിനെ ഏറ്റവും ലഘൂകരിച്ച് വെക്കുകയാണെങ്കിൽ ഐ ബിലീവ് ഈ വോളിയം എത്ര വലുതാണെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായി മാറും അല്ലെ. അതെ അതെ അതെ, ഞാൻ സമ്മറി നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കും എങ്ങനെ ഏത് രീതിയിൽ വന്നിട്ടുള്ളത് എന്നല്ല, എന്നതിനുശേഷം നമ്മളതായ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് കാര്യങ്ങൾ എഴുതും. അതിപ്പോ മേ ബി ഇൻ ഇംഗ്ലീഷ് ഒരു മലയാളത്തില്, കാരണം മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കലാണ്. എന്നതിന് ശേഷം ഇപ്പൊ തിയറി സബ്ജക്റ്റ് ആവുമ്പോൾ ലോയിലും ഓഡിറ്റിലും നമ്മളതായ ലാംഗ്വേജ് നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റില്ല, കാര്യം മനസ്സിലാക്കി എക്സാക്ട്ലി ആ സ്പെസിഫിക് ആയ വേർഡിങ്സും കാര്യങ്ങളും നമ്മൾ കാണാൻ പഠിക്കും. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സമ്മറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സമ്മറി നോട്ട് ഉണ്ടാക്കിയിട്ട് തള്ളുന്നല്ല, അവിടെ പേരിപ്പം വരാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം, ഇതുപോലെ നമ്മൾ സമ്മറി നോട്ട്സ് സിയുടെ നോട്ട്സിന് വേണ്ടി സംസാരിക്കുമ്പോ ഒരു 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 ഡൗട്ട് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നതാണ്, നമ്മൾ ഏത് സബ്ജക്ട് എടുക്കുമ്പോഴും നമ്മൾ ഏതെങ്കിലും ഫാക്കൾട്ടിയുടെ നോട്ട്സിനെ മൊത്തത്തിൽ ഡിപ്പെൻഡ് ചെയ്യണോ അതോ ഐ സിയുടെ നോട്ട്സിനെ മൊത്തത്തിൽ ഡിപ്പെൻഡ് ചെയ്യണോ, ഏറ്റവും ബെസ്റ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ പറയുന്നതെല്ലാം എന്റെ ഒപ്പീനിയൻസ് അല്ല, എന്റെ മാത്രം ഒപ്പീനിയൻസ് അല്ല, മറ്റു പല വ്യക്തികൾ മെന്റേഴ്സായി ഞാൻ കാണുന്ന വ്യക്തികളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ സുരേഷ് സാർ അദ്ദേഹം പ്രിപ്പയർ ചെയ്ത നോട്ടാണ് ഏറ്റവും ബെസ്റ്റ് എന്താ, നമ്മൾ നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നമുക്ക് മെമ്മറിയിൽ അത്രയും ലാസ്റ്റ് ചെയ്ത് നിൽക്കും. കാരണം സിലബസ് ഒരുപാട് ഉണ്ടായത് കൊണ്ട് നമുക്ക് ഈ റിമെമ്പർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളതിന്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതെന്തായാലും മെമ്മറിയിൽ ഒരുപാട് കാലം ഒരുപാട് കാലം റിമെമ്പർ ചെയ്യാൻ പറ്റും നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ അതുപോലെ ഒരു ഗീതിജ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ് സി എഫ് ഫൈനലില്, അദ്ദേഹം അദ്ദേഹത്തിന്റെ സമ്മറി നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് 10 times റിവിഷൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പം അത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരിക്കലും സമ്മറി നോട്ട് ഉണ്ടാക്കാൻ കുറച്ച് പണിയായിരിക്കും, കുറച്ച് ടൈം ടേക്കിംഗ് ആയിരിക്കും, പ്രിപ്പയർ ചെയ്ത് വൺസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ദെൻ ഇറ്റ് വിൽ ബി വെരി ഈസി.
നമുക്ക് റിവിഷൻ ചെയ്യാൻ ഈസി ആയിരിക്കും. പ്രിപ്പറേഷൻ കഴിയുമ്പോൾ അത് ഇൻവാലുബിൾ ആയി മാറും നമ്മുടെ എക്സാം ടൈമിൽ എത്തുമ്പോൾ. എക്സാക്ട്ലി. അപ്പം സമ്മറിനോട് ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. എങ്ങനെ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളതായ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഇനി അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും കോറി ചെയ്യാം. ഓക്കെ. പിന്നെ ഓക്കെ, ഇതിൽ ഞാൻ പറയുന്ന എന്റേതായ ഞാൻ വരുത്തിയ മിസ്റ്റേക്സുകളാട്ടോ ഞാൻ പറയുന്നതൊക്കെ. ഓക്കെ. പിന്നെ റിവിഷൻ. റിവിഷൻ റിവിഷൻ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് സി എ ഫൈനൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഏകദേശം എനിക്കൊന്ന് 5 to 6 months ഞാൻ ഒത്തിരുന്ന് പഠിച്ചിട്ടുണ്ട്. അത്ര ഫെയിലിയർ ആയിരുന്നു. അതിനുള്ള ഒരു കാരണം നേരത്തെ പറഞ്ഞ കോൺഫിഡൻസ് കാര്യങ്ങളൊന്നുമില്ല. കോൺഫിഡൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. റിവിഷൻ ചെയ്യാൻ പറ്റിയില്ല, റിവിഷൻ ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ഓരോ കാര്യം പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ഓ അത് പഠിക്കാനുണ്ടല്ലോ, മറ്റത് പഠിക്കാനുണ്ടല്ലോ. എന്താ പറയാ, ഓരോന്നും നമുക്ക് ഇമ്പോർട്ടന്റ് ആയി തോന്നുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ റിവിഷൻ അവിടെ ഇഗ്നോർ ചെയ്യും. ഉദാഹരണം വെച്ചാൽ എസ് എ ഓഡിറ്റിംഗിൽ എസ് എ 200 ഞാൻ പഠിച്ചു, അത് പഠിക്കാൻ തന്നെ 1 hour എടുത്തിട്ടുണ്ട്. പിന്നീട് ആ റിവിഷൻ ചെയ്യുന്ന സമയത്ത് അതിനൊരു മേ ബി 30 minutes എടുക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇഗ്നോർ ചെയ്യും. ഇപ്പൊ ഈ 30 minutes എടുക്കണം പഠിച്ച കാര്യം, 1 second പഠിച്ച കാര്യമാണല്ലോ. അപ്പൊ ഞാൻ ഇഗ്നോർ ചെയ്യും. പക്ഷെ പറയാനുള്ളത് വെച്ചാല് ഡു നോട്ട് ലേൺ എനിത്തിങ് ദാറ്റ് യു കനോട്ട് റിവൈസ്. റിവൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പഠിക്കരുത്. കാരണം എക്സാം ആള് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല, 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 എത്ര തന്നെ ആയാലും. റിവൈസ് ചെയ്യാണ്ട് പഠിച്ച ടൈം ആക്ച്വലി വേസ്റ്റ് ടൈം ആയി മാറും. അറ്റ്ലീസ്റ്റ് 3 revisions കേറണം ഒരു ടോപ്പിക്കിന്റെ. അതായത് ഇന്നിപ്പോ ഒരു ടോപ്പിക് പഠിക്കുകയാണ്, നമ്മുടെ കമ്പനീസ് ആക്ടിൽ ഏതെങ്കിലും ഒരു പോർഷൻസ് എടുക്കാം, ഓഡിറ്റേഴ്സ് അപ്പോയിന്റ്മെന്റ് എന്ന് പഠിക്കുകയാണ്. അതിൽ തന്നെ റിവിഷൻ, സിസ്റ്റമാറ്റിക് റിവിഷൻ, അതുകൊണ്ട് ഷെയർ ചെയ്യാം എങ്ങനെയാണെന്നല്ല. അതായത് ഈ 3 revisions കൊടുക്കുന്ന ഒരു സെർട്ടൻ പീരീഡ് ഓഫ് ഒരു സെർട്ടൻ ഗ്യാപ്പ് കൊടുക്കണം നമ്മൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ടുഡേ March 19 കമ്പനീസ് ആക്ടിലെ ഒരു പോർഷൻസ് എടുക്കും, ഓഡിറ്റേഴ്സ് അപ്പോയിന്റ്മെന്റ് സംതിങ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞാൻ പഠിക്കാനെടുത്ത് 1 hour ആണ്. അത് കഴിഞ്ഞ് ആഫ്റ്റർ 3 days ഞാൻ ഒന്നുകൂടി റിവിഷൻ ചെയ്യുന്നു. ഈ റിവിഷൻ എന്ന് പറയുന്നത് മുമ്പ് പഠിച്ച കാര്യം ഉണ്ടല്ലോ അത് മാത്രം പഠിക്കുകയുള്ളൂ. ആ സമയത്ത് യൂസ് ചെയ്ത മെറ്റീരിയല്, ആ സമയത്ത് സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അത് മാത്രം റെഫർ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് റിവിഷൻ ചെയ്യുന്നു. അപ്പം ഈ 1 hour എടുത്ത് പഠിച്ച സംഭവം റിവിഷൻ ചെയ്യാൻ 30 minutes ആയിരിക്കും സെക്കൻഡ് ടൈം. തേർഡ് ടൈം സെക്കൻഡ് റിവിഷൻ തേർഡ് ടൈം ആണ് കൊടുക്കുന്നത് ആഫ്റ്റർ 7 days ആണ്. അതായത് 7 to 10 days വരെ വെക്കാം നമ്മളെ ഇതിനനുസരിച്ച്. നമ്മുടെ മൈൻഡ് ഒന്ന് എന്താ പറയാനാണ്, ഒന്ന് റീസെറ്റ് ആവാൻ വേണ്ടിയാണോ അതോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണോ അതോ ടു ആക്ച്വലി യു നോ ബിൽഡപ്പ് നമ്മൾ പഠിച്ച സംഭവത്തിന് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയാണോ? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് ഞാൻ ഒരു പുസ്തകത്തിൽ വായിക്കാൻ എങ്ങനെ റിമെമ്പർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ നല്ല സൈക്കോളജിക്കൽ ആയിട്ട് റീസൺ പറയുന്നുണ്ട്, നമുക്ക് ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഒരു പറഞ്ഞ ഒരു ടെക്നിക്സ് ആണ് നമുക്ക് ഇങ്ങനെ ഒരു സെർട്ടൻ ഇത്ര ഗ്യാപ്പ് കൊണ്ട് നമ്മൾ എന്താ ഒരു ഫോർഗെറ്റ് കർവ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. ആക്ച്വലി പ്രൂവ്ഡ് പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യം, ഇന്ന് ഞാൻ പഠിച്ച കാര്യം ഒരു 24 hours കൊണ്ട് ഞാൻ റിവിഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് മറന്നുപോകും. ഓക്കെ, നേരത്തെ പറഞ്ഞ ചെയ്ത് തിരുത്തുണ്ട്, ഞാൻ ഇന്ന് പഠിച്ച കാര്യം നാളെ തന്നെ റിവിഷൻ ചെയ്യണം. അത് കഴിഞ്ഞ 3 days പിന്നെ 7 days ഗ്യാപ്പ് വരുന്നത്. ഓക്കെ, അങ്ങനെ. അപ്പം ഇത്തരം ഈ ഗ്യാപ്പ് വിട്ട് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം ഇപ്പൊ ഇന്ന് 100% പഠിച്ചു, നാളെ ആകുന്ന സമയത്ത് ഏകദേശം ഒരു 80% മറന്നുപോയിട്ടുണ്ടെന്നാ പറയുന്നത് ആ കോൺസെപ്റ്റില്. ഓക്കെ, അപ്പൊ നമ്മളത് പഠിക്കുന്നതോടെ വീണ്ടും അത് 100% കൊണ്ടുവരുന്നു. പിന്നെ അത് മറന്നുപോകുന്ന ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 to 4 days. അപ്പൊ വീണ്ടും നമ്മൾ പഠിക്കുന്നു. അങ്ങനെ ഈ സെർട്ടൻ ഗ്യാപ്പ് ഉണ്ടത് കൊണ്ട് അത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പറയുന്നവർ. എന്നെ കുറച്ച് റീസൺ സൈക്കോളജിക്കൽ ആയിട്ട് പറയുന്നുണ്ട് ആ ബുക്കിൽ. ആക്ച്വലി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രാക്കർ കീപ്പ് ചെയ്യും, ഇങ്ങനെ റിവിഷൻ വെക്കുന്ന കറക്റ്റ് ആയിട്ട് ട്രാക്കർ കീപ്പ് ചെയ്യും. എന്നിട്ട് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ടിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് ചെയ്യാം. അങ്ങനത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എക്സെൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാല് നമ്മൾ ടെക്നോളജി അവോയ്ഡ് ചെയ്തിട്ട് പഠിക്കുന്ന ബെസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് അതായത് പല കുട്ടികളും ടെലിഗ്രാം, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം എല്ലാം ഓഫ് ആയിരിക്കും.
അതെ. ഇസ് ദേർ എ പർട്ടിക്കുലർ റീസൺ? ഓ, ഒരുപാട് റീസൺസ് ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് ഡിസ്ട്രാക്ഷൻ ആണ്. അതായത് ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് യൂട്യൂബിൽ ജസ്റ്റ് ഒരു വീഡിയോ 5 മിനിറ്റ് ഒരു വീഡിയോ കണ്ടു, നോക്കാൻ റിലാക്സ് ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ 5 മിനിറ്റ് 5 മിനിറ്റ് നേരം വീഡിയോ കണ്ടാൻ പോകും, ഒരു 1 അവർ 2 അവർ ഒക്കെ ആയിട്ട്. പിന്നെ അത് പോയിട്ട് ഭയങ്കര കുറ്റബോധത്തിൽ വേറെയും 1/2 മണിക്കൂർ പിന്നെ എക്സ്ട്രാ പോകും നമുക്ക്. ചേട്ടാ ചേട്ടാ പറഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാല് പറയാൻ സിമ്പിൾ ആണ്, പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക, വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക. പക്ഷെ ഞാൻ ഇപ്പൊ പറയുമ്പോഴൊക്കെ ഇപ്പം ഈ കോവിഡ് ആയതുകൊണ്ട്, കോവിഡിന്റെ ടൈം ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും അതിന്റെ സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ. നമ്മളത് നമ്മളെ ഫോൺ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, മറ്റുള്ളവരെ ഫോൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഫിക്സ്ഡ് ടൈം വെക്കാം. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. അതിന്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല സോഷ്യൽ മീഡിയ, ഉറപ്പാണ്. എത്ര വലിയ ഇപ്പൊ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയ ഒന്നും ഇന്റർനെറ്റിന് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പൊ പോകുന്നത്. നമുക്കെന്നെ അറിയാം, ട്രോള് കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. ഇപ്പൊ നമ്മള് വാട്സാപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാല്, എനിക്ക് ഷർട്ട് വാങ്ങണം എന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ഫേസ്ബുക്കോ ഗൂഗിളോ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഫുൾ ഷർട്ടിന്റെ വരസായിരിക്കും. അതെ അതെ. അപ്പൊ നമ്മള് അപ്പം നമ്മൾക്ക് എന്താണ് വേണ്ടത്, നമ്മൾ എന്താ ചിന്തിക്കുന്നത് എക്സാക്ട്ലി ഗൂഗിളിന് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നമ്മളെ പൾസ് അനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ തന്നുകൊണ്ടിരിക്കും. നമ്മൾ ബിഗ്ഗസ്റ്റ് നല്ല എന്താ പറയാ, നല്ല രീതിയിൽ ഡിസ്ട്രാക്ഷൻ നമുക്ക് വരും. പഠിക്കുന്ന സമയത്ത് ഫോക്കസ്ഡ് ആയിരിക്കണം. നാമത് നമ്മൾ പഠിക്കുന്ന സബ്ജക്ട് ചില സബ്ജക്ട് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു സമയം കൊടുക്കണം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആവാൻ, ഗ്രാസ്പ് ആവാൻ. നമ്മൾ ആ സമയം കൊടുക്കാതെ നമുക്ക് ബുദ്ധിയില്ല, നമ്മൾ മണ്ടനാണ്, പെട്ടെന്ന് എഴുതി തള്ളാൻ നിൽക്കലാണ്. ഇപ്പൊ ആക്ച്വലി ഫോർ സിയോ ഫൈനൽ കൺസൾട്ടേഷനും അമാൽഗമേഷനും ഒക്കെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എന്തായാലും അത് 45 to 1 hour എടുക്കും. ഫസ്റ്റിലൊക്കെ പ്രോബ്ലം സോൾവ് എടുക്കും. അത് നിങ്ങൾ മണ്ടനായത് കൊണ്ടല്ല, അതെ അതിലെ കോൺസെപ്റ്റ് ആ രീതിയിലാണ് വരുന്നത്. സമയത്ത് നമുക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരുന്നു, അതിന് റീപ്ലൈ കൊടുക്കേണ്ട ചിന്തിക്കുന്നു. അപ്പം ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാല് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. അതെ, പിന്നെ നോ പെയിൻ നോ ഗെയിൻ അല്ലേ? അതെ, എക്സാക്ട്ലി. നമുക്ക് എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യണല്ലോ. അതെ, പിന്നെ മാത്രല്ല, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നാട്ടിലൊക്കെ വരുന്ന സമയത്ത് പലരും ചോദിക്കും എത്ര ദിവസം ലീവ് ഉണ്ടെന്നൊക്കെ. സോഷ്യൽ ഇന്ററാക്ഷനും കുറവായിരുന്നു, സോഷ്യൽ ഫങ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാറില്ല. നമ്മൾ കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആണ് നമ്മളെ സ്റ്റഡി ചെയ്തോട്ട്. അപ്പം സ്റ്റുഡൻസിനോട് ഹമ്പിൾ റിക്വസ്റ്റ്, നിങ്ങൾ നല്ലതിൽ ഫോക്കസ്ഡ് ആയിരിക്കുക. നമുക്ക് ഒരിക്കലും നമ്മള് ഈ സി എന്ന് പറയുന്ന പ്രിഫിക്സ് ഉണ്ടല്ലോ, ഭയങ്കര സംഭവമാണ്. ഞാനിപ്പോ നമ്മള് എനിക്ക് റിൻഷാദായിട്ട് ഒരു സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയായിരുന്നു ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പൊ അടുത്ത് വന്നിട്ട് നമുക്കൊരു വലിയൊരു ന്യൂസ് ഉണ്ടായിരുന്നു, സി എ ഡിഗ്രി, നമ്മുടെ സി എ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ യു ജി ഡിഗ്രി ആയിട്ട് എന്താ പറയാ, തുല്യതയുടെ ഇക്വൽ ആയിട്ട് വന്നു. സോ ഞാൻ പല കുട്ടികളുടെയും ഞാൻ പല സ്റ്റാറ്റസും കണ്ടു, എ സെലിബ്രേഷൻസ് യു ജി ഡിഗ്രി ആയിട്ട് ഇതാണ്. ബട്ട് എനിക്കറിയാവുന്ന കുറച്ച് ചില അണ്ടർസ്റ്റാൻഡിങ് ആൾക്കാർ, സി എം എസ് ആണെങ്കിലും സി എസ് ആണെങ്കിലും, അവര് ഇതിനെഗെയിൻസ്റ്റ് ഭയങ്കരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു പ്രൊഫഷണൽ ഡിഗ്രീനെ ഒരു യു ജിയും ആയി കമ്പാരിസണും ഇക്വാലിറ്റിയും കൊണ്ടുവന്നു എന്നുള്ളതിന് അവര് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വോയിസ് ഉയർത്തിയിരിക്കുന്നത്. എനിക്കെന്താ തോന്നുന്നത്, ആക്സെപ്റ്റബിൾ ആയിട്ടാ തോന്നുന്നത്. കാരണം ഫർദർ നമുക്ക് ഇപ്പൊ നെറ്റ് ചെയ്തിട്ടും അങ്ങനെ ഫർദർ സ്റ്റഡീസിലോട്ട് പി ജി നമുക്ക് നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ആണ്. സോ അതൊരു ആക്സെപ്റ്റബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും. പിന്നെ ഇനിയിപ്പോ ഇതിൽ ഞാൻ സംസാരിക്കുന്നത് അത്ര നല്ലല്ലോ തോന്നുന്നു, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൂടെ ഞാൻ വരുന്നത്. ഓക്കെ, സോ ഞാൻ സംസാരിക്കുന്നത് കൺക്ലൂഡ് ചെയ്യാനായിട്ടുണ്ട് ഏകദേശം. അങ്ങനല്ലേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ സംസാരിച്ച പല ടോപ്പിക്സും എനിക്ക് ആക്ച്വലി റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഫൗണ്ടേഷൻ ഓക്കെ റിക്കളക്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് ബട്ട് നോട്ട് എക്സാമ്പിൾ, ഇപ്പോ നമ്മൾ ആ ഫസ്റ്റ് പ്രസന്റേഷൻ ആംഗിൾ കുറച്ച് പോയിന്റ്സ് കൂടി എന്താ ചില ഗ്രേറ്റ്.
നമ്മൾ ചെറിയൊരു ഡിസ്കണക്ഷൻ ഉണ്ട്. യെസ് ചെറിയൊരു ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ നവംബർ എക്സാമിൽ അതുപോലെ ജാനുവരി. ഹലോ, കേൾക്കുന്നുണ്ട്? കണ്ടിന്യൂ പ്ലീസ് കണ്ടിന്യൂ. മുഹമ്മദ് മുന്നാർ, താങ്ക് യു സോ മച്ച്. സിയർ ഇൻഷാ, യു ആർ ഹെൽപ്പിംഗ് മെനി സ്റ്റുഡൻസ്. സി, നിങ്ങളൊക്കെ ഒരു ആക്ച്വലി നല്ല രീതിയിൽ നമുക്ക് തെറ്റുന്നു കേട്ടോ, ഇനിയും മുന്നോട്ട് തിരിച്ചാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ജാനുവരി കഴിഞ്ഞ റീസെന്റ് എക്സാം സി എക്സാമിൽ ഒബ്സർവ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ നോട്ട് ചെയ്ത കുറച്ച് മിസ്റ്റേക്സുകൾ സ്റ്റുഡൻസ് കാണിക്കും പ്രസന്റേഷൻ പോയിന്റ് ഓഫ് വ്യൂയിൽ. ഫസ്റ്റിലായിട്ട് നമ്മള് സി എ എക്സാം എഴുതുന്ന വരുന്നതിന് മുമ്പ് മോക്ക് ടെസ്റ്റ് കമ്പൽസറി ആയിട്ട് എഴുതണം. അതായത് എക്സാമിന് വന്നിട്ടല്ല ആദ്യമായിട്ട് അവിടെ എക്സാം എഴുതേണ്ടത്. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് പല സ്റ്റുഡൻസിനും ചോദിച്ചിട്ടുണ്ട് എക്സാം എങ്ങനെയായിരുന്നു, ഒരു മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടില്ല സാറേ, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് എക്സാം എഴുതുന്നത്. എക്സാം വളരെ മോശമായിരുന്നു, ഒന്ന് പോടെ പറഞ്ഞ് എക്സാം എന്തായാലും മോശമായിരിക്കും. മോക്ക് ടെസ്റ്റ് ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്, കാരണം നമ്മളെ മിസ്റ്റേക്സ് എന്താന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കലാണ്. എന്നിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളെ കൊണ്ട് വാല്യൂ ചെയ്യിപ്പിക്കുക. ഇപ്പൊ നമ്മുടെ ഓഫീസിലെ ആർട്ടിക്കിളായ അസീന, അതുപോലെ രണ്ട് വിനൂബ്, ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ സാറ്റർഡേ സൺഡേയിൽ എന്ത് ചെയ്യും, മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മൺഡേ വരുന്ന സമയത്ത് കൊണ്ടുവരും. അവരിപ്പോ ഈ തവണ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പം ഓക്കെ, അപ്പം ഏറ്റവും ബെസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മോക്ക് ടെസ്റ്റ് ചെയ്ത് മറ്റുള്ള നമ്മളെ ഫ്രണ്ട്സിനെ കൊണ്ടോ അതേപോലെ ഫാക്കൽറ്റീസിനെ കൊണ്ടോ വാല്യൂ ചെയ്യിപ്പിക്കാം. സോ കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മിസ്റ്റേക്സ് എന്താന്നല്ല, നമ്മൾ പോലും മനസ്സിലാവില്ല ഓക്കെ ഇത്ര മിസ്റ്റേക്സ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നല്ല. എക്സാക്ട്ലി എക്സാക്ട്ലി. പിന്നെ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്താണ് നമ്മളിപ്പോ സ്റ്റുഡൻസ് കാണിക്കാൻ വിചാരിക്കും സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്ത എന്നൊക്കെ, അതിന് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളിപ്പോ ഓരോ സിലബസ് ഇപ്പം ഫൗണ്ടേഷൻ ലെവലിൽ തന്നെ ആയിരുന്നു, ഫസ്റ്റിലെ ബേസിക്സ് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ പിന്നെ പാർട്ണർഷിപ്പ് കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെ ഓരോ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാമല്ലോ. ഈ മോക്ക് ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ സോൾവ് ചെയ്യാം കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം, അതുപോലെ ആർ ടി പി സോൾവ് ചെയ്യാം, അതുപോലെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ റിമെമ്പർ ചെയ്യുക, ഒരിക്കലും ആൻസർ നോക്കിയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യരുത്, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അണ്ടർസ്റ്റാൻഡ് ആക്കാം റിക്വയർമെന്റ് എന്തെല്ലാം വേണ്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ആക്കി നമ്മൾ നമ്മളെ വേഗം സോൾവ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക, അതിന് ശേഷം സൊല്യൂഷനിലോട്ട് പോവാം. ഓക്കെ, സോ മോക്ക് ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ പ്രസന്റേഷൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റമിക്ക് പല ഹലോ ഉദയൻഭായ് കേൾക്കാമോ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. പ്രസന്റേഷൻ ഹലോ കേൾക്കാമോ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. കമ്പിളിപ്പതുപ്പ് കമ്പിളിപ്പതുപ്പ്. ഹലോ ഹലോ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ സംസാരിച്ചു, പിന്നെ പ്രസന്റേഷൻ ആംഗിളില്ല. അപ്പൊ ഈ 39 അതുപോലെ 190 ഒരു മാർക്കിനായിരിക്കും അവർ മാത്രമേ ഉള്ളൂ. അതായത് സിമ്പിൾ സിമ്പിൾ മാറ്റേഴ്സ്. ഞാന് ഹലോ കേൾക്കുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ തവണ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എക്സാം എഴുതി കേട്ട ഏകദേശം 455 എക്സാം എഴുതി കഴിഞ്ഞു ഏകദേശം. എന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് മറിച്ചു നോക്കി എന്തെല്ലാം ഇനി എന്തെങ്കിലുമൊക്കെ മറന്നുപോയിട്ടുണ്ടോന്നല്ല. ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യന് നല്ല വൃത്തിയിൽ ആൻസർ ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന സിസിയുടെ പാർട്ടാണ്, മനസ്സിലായി? അതിപ്പോ ഒരു എനിക്ക് 2 മിനിറ്റ് എടുത്തിട്ടുള്ളൂ, പക്ഷെ ആ 2 മിനിറ്റ് എനിക്ക് ഗെയിൻ ചെയ്യാൻ പറ്റിയ 6 മാർക്കാണ്. അതുപോലെ പ്രസന്റേഷൻ ആംഗിളിൽ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചാല് നമ്മൾ ഫസ്റ്റില് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ദാറ്റ് വിൽ ബി ബെസ്റ്റ് ബെസ്റ്റ് ഇംപ്രഷൻ, അത് ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് എന്നല്ല, നമുക്ക് ഏറ്റവും അറിയുന്ന ആൻസർ ആദ്യം കൊണ്ടുപോയിട്ട് ചെയ്ത. ഞാൻ കണ്ടിട്ടുണ്ട് ഒബ്സർവ് ആയിട്ട് വർക്കിംഗ് സമയത്ത് കണ്ടിട്ടുണ്ട് ഒരുപാട് സ്റ്റുഡൻസ് ഫസ്റ്റിലെ പോയിട്ട് ഫസ്റ്റിലെ ആൻസർ അറ്റൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത് ഫസ്റ്റിലെ ആൻസർ നിങ്ങൾക്ക് നല്ല അറിയുന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്തോളൂ. ഇവരെന്താ ചോദിച്ചാൽ ഫസ്റ്റില് എ നല്ല അറിയാം, എന്നിട്ട് എ നല്ലൊരു വൃത്തിയിൽ എഴുതും, പിന്നെ ബി അറിയില്ല, എന്നിട്ട് ബി ഇങ്ങനെ സ്റ്റെക്കായിട്ട് കുറെ കുത്തുകാരൊക്കെ ആയിട്ട് ആകെ പൊള്ളാക്കി.
അപ്പൊ തന്നെ ഇത് വാല്യൂ ചെയ്യുന്ന ആള് മനസ്സിലാക്കുമല്ലോ, ഓക്കെ ഒരു ഡിസിപ്ലിൻ ഇല്ല, ഫസ്റ്റിലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഉണ്ടാകും ഗ്രോപ്പി പേപ്പറിൽ. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മള് ഫസ്റ്റിലെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് എങ്കിലും ബെസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാം, ഒരു വെട്ട കുത്ത പാടില്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഏത് ക്വസ്റ്റ്യൻ ആയാലും കുഴപ്പമില്ലല്ലോ. ഓക്കെ, എനിക്ക് അങ്ങനെ ഒത്തിരി പ്രസന്റേഷൻ ആംഗിളും സംസാരിക്കാനുണ്ട്. ഐ തിങ്ക് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ആയിട്ട് കോൺടാക്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിനെ കുറിച്ച് ധാരാളം ഡിസ്കസ് ചെയ്യാനുണ്ടാവും. അപ്പൊ എനിക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീക്ക്ലി ഒരു ഷോർട്സ് വെച്ചിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് വൺ ടോപ്പിക് ഈച്ച് ടൈം. അതിപ്പോ റിൻഷാദ് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ നമ്മുടെ ഫൗണ്ടേഷൻ ക്യാമ്പിനെ കുറിച്ചുള്ള ചിന്തയിലോട്ട് വരികയാണെങ്കിൽ, ആദ്യത്തെ നമ്മൾ നടത്തിയത് ഒരു ഐസ് ബ്രേക്കർ സെഷൻ ആണ്. വാട്ട് ഡസ് ദാറ്റ് ഡു? ദാറ്റ് ക്രിയേറ്റ്സ് കോൺഫിഡൻസ് ഇൻ യു, കറക്റ്റ്? കോൺഫിഡൻസ് ഇൻ യു. രണ്ടാമത് വരുന്നത് നമ്മള് ഏറ്റവും റിൻഷാദ് അന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഷെഡ്യൂൾ ഫോർ ദ സ്റ്റുഡൻസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഏതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, ഏതൊക്കെ സബ്ജക്ട്സിലത്തെ ഏതൊക്കെ ടോപ്പിക്സ് കുട്ടികൾ നോക്കണം, ഏതൊക്കെ ടൈമിൽ നോക്കണം. അപ്പൊ വരുന്നത് സെക്കൻഡ് തിങ് ഇസ് പ്ലാനിങ് അല്ലെ. മൂന്നാമത് എടുക്കുന്ന കറക്റ്റ്. പ്ലീസ് കണ്ടിന്യൂ, പ്ലീസ് കണ്ടിന്യൂ. മൂന്നാമത് വരുന്നത് നമ്മള് എടുത്തിരിക്കുന്ന ടോപ്പിക്സിനെ റിവിഷൻ റിവൈസ് ചെയ്യുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ലൈക്ക് യു സെഡ്, നമ്മൾ ഈ ലൈവിൽ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ്, നമ്മൾ റിവൈസ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്സ് ഒന്നും പഠിക്കാനേ പോകരുത്, ബിക്കോസ് ഇറ്റ് മൈറ്റ് ബിക്കം എ വേസ്റ്റ് ഓഫ് ടൈം. എല്ലാ സബ്ജക്റ്റിലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത് ആദ്യം പഠിക്കുക, മാസ്റ്റർ ആവുക, എന്നിട്ട് മറ്റുള്ള ടോപ്പിക്കിലോട്ട് പോവുക. സോ സോ ദാറ്റ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും പാസ് ആകും എന്നുള്ളത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ സമ്മറി നോട്ട് പ്രിപ്പയർ ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ ലാംഗ്വേജിൽ പ്രിപ്പയർ ചെയ്യുക. മെയിൻ തിങ് നമ്മൾ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആക്കലാണ്. സി എസ് ഈസ് ഓൾ അബൌട്ട് സ്റ്റഡി ഓഫ് ദി കോൺസെപ്റ്റ്സ്. ഐ തിങ്ക് നമുക്ക് കാര്യമില്ലല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുമ്പോഴാണ് നമുക്കൊരു ഇൻട്രസ്റ്റും ഫീൽ ചെയ്യുള്ളൂ അതില്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്യുക, ദെൻ പ്രസന്റേഷൻ ആംഗിളിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മോക്ക് ടെസ്റ്റ്, ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു കൺക്ലൂഡ്. യെസ്, നമ്മുടെ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാനുള്ള ടൈമായി. ഐ ബിലീവ് വി കാൻ സ്റ്റിൽ കം അപ്പ് വിത്ത് മോർ വീഡിയോസ്. Talking to you was so nice after a long time. You always come up with very very interesting topics. എനിക്കൊന്ന് നമുക്ക് ഇനിയും പോവാം. And I'm also interested in your thank you my dear friends, എല്ലാവരും താങ്ക്സ് പറയുന്നുണ്ട്. Thank you. എല്ലാ കുറെ കുട്ടികൾ താങ്ക് യു പറയുന്നുണ്ട്. I think all of them have been very interested. Each and everyone, everybody, students and thank you Shibir. Okay. So thank you Lakshya for giving this wonderful opportunity. So yes, see you brother. So nice to meet up with you again. I hope nammal adithanne vera live kuda varam. Let's see oru live allengi oru show we can actually put up. Everybody is very interested and happy. Okay, so let's see. Thank you so much Rinshad. So until bye. Next time guys, everybody have a good night, have a good weekend, and bye bye, take care, bye brother.